വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ജെയിംസ് വാട്ട് പ്രോസിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം ശരിക്കും ഡിസ്കസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് വെസ്റ്റ് ഹാമിനെ കുറിച്ചൊരു ടോപ്പിക്കായിരുന്നു. തൽക്കാലം മാറ്റി വെച്ച് നമുക്കിന്ന് ജെയിംസ് വാട്ട് പ്രോസിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ അദ്ദേഹം 2003 തൻ്റെ ഫുട്ബോൾ ജീവിതം ആരംഭിക്കുന്നത് സത്താംപ്ടണിലൂടെയാണ്. അങ്ങനെ 2023 വരെ അദ്ദേഹം സത്താംപ്ടണിന് വേണ്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ബന്ധം മൂപ്പരൊക്കെ സത്താംപ്ടണായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഏകദേശം 20 വർഷത്തെ ബന്ധം. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ടീമിന് വേണ്ടിയിട്ട് കഴിയുന്നതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 49 ഗോളും 40 അസിസ്റ്റും 349 മാച്ചിൽ നിന്ന് ടീമിന് വേണ്ടി നൽകിയിട്ടുണ്ട്. ഒരു മിഡ്ഫീൽഡറെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നല്ല കൗണ്ട് തന്നെയാണ്. പിന്നെ ആളുടെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആൾ ഈ ഒരു സീസണിലാണ് വെസ്റ്റ് ഹാമിലേക്ക് എത്തുന്നത്. ഡേവിഡ് മോയ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണ്ടിയിരുന്ന വളരെ കീ ആയിട്ടുള്ളൊരു പ്ലെയർ ആയിരുന്നു ജെയിംസ് വാട്ട് പ്രോസ്. അപ്പോൾ ടോട്ടലി വെസ്റ്റ് ഹാം വളരെ ലാഗായിട്ടാണ് അവരുടെ ഈ ട്രാൻസ്ഫർ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. പക്ഷേ അവർ മോശമില്ലാതെ എല്ലാ ട്രാൻസ്ഫേഴ്സും അവിടെ നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ ജെയിംസ് വാട്ട് പ്രോസിൻ്റെ ആണെങ്കിലും കുഡൂസിൻ്റെ ആണെങ്കിലും എഡിസൺ അൽവാരസിൻ്റെ ആണെങ്കിലും കോൺസ്റ്റാൻറ്റിനോസിൻ്റെ ആണെങ്കിലും അങ്ങനെ എല്ലാം അവർ വൃത്തിക്ക് അവസാനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ജെയിംസ് വാട്ട് പ്രോസിലേക്ക് തിരിച്ചു വരാം. ജെയിംസ് വാട്ട് പ്രോസ് മൈതാനത്ത് ഓടി നടന്ന് പണിയെടുക്കുന്ന പ്ലെയറാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. എനിക്ക് പേഴ്സണലി ഇദ്ദേഹം വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും മൂപ്പര് ഡിസർവ് ചെയ്യുന്ന അറ്റൻഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് ഗാരറ്റ് സൗത്ത്ഗേറ്റ് ഇംഗ്ലണ്ടിൻ്റെ സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ ഈ ഒരു പ്ലെയറെ പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിൽ റെലഗേറ്റ് ആയിട്ടുള്ള സത്താംപ്ടണിന് വേണ്ടിയിട്ട് അദ്ദേഹം 15 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ ഒരു പ്ലെയറെ ഇംഗ്ലണ്ടിൻ്റെ സ്കോഡിലേക്ക് സൗത്ത്ഗേറ്റ് പരിഗണിക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിനിപ്പോൾ കൂടുതലൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. സൗത്ത്ഗേറ്റ് അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അവിടെ നമ്മുടെ മഗ്വയർ സ്റ്റാർട്ട് ചെയ്തിരിക്കും ഇവിടെ ഇംഗ്ലണ്ടിൻ്റെ ടീമിൽ. എന്താ പറയുക, അപ്പോൾ നമുക്ക് ജെയിംസ് വാട്ട് പ്രോസിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇപ്പോൾ അദ്ദേഹത്തിൽ എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി എന്നുള്ളത് സെറ്റ് പീസ് ക്വാളിറ്റിയാണ്. പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫ്രീ കിക്ക് നേടിയിട്ടുള്ള ലിസ്റ്റിൽ രണ്ടാമത് നിൽക്കുന്ന പ്ലെയറാണ് ജെയിംസ് വാട്ട് പ്രോസ്. ഒന്നാമത് നിൽക്കുന്നത് നമ്മുടെ ഡേവിഡ് ബെക്കാമാണ്. ഏകദേശം 2 ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ബെക്കാമിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ജെയിംസ് വാട്ട് പ്രോസിന് പറ്റും. അദ്ദേഹം ഡയറക്റ്റ് ഫ്രീ കിക്ക് സ്കോർ ചെയ്യാനും അതുപോലെ തന്നെ ഫ്രീ കിക്കിൽ നിന്ന് അസിസ്റ്റ് കൊടുക്കാനും അപാരമായ ശേഷിയുള്ള ഒരു പ്ലെയറാണ്. ഇപ്പോൾ നമ്മൾ വെസ്റ്റ് ഹാമിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ആകെ 4 മാച്ചേ ആയിട്ടുള്ളൂ. ആ ഒരു 4 മാച്ചിൽ നിന്ന് തന്നെ 3 അസിസ്റ്റും 1 ഗോളും നേടിയിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റ് ഹാമിന് ഒരു സെറ്റ് പീസ് സിറ്റുവേഷൻ കിട്ടുകയാണെങ്കിൽ, ഇപ്പം ഇദ്ദേഹം നല്ല രീതിക്ക് ഒരു ബോൾ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സൂമയുണ്ട് അവിടെ സെറ്റ് പീസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവർ പുതിയതായിട്ട് അയാക്സിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എഡിസൺ അൽവാരസ് എന്ന മോൺസ്റ്റർ ഉണ്ട്. അദ്ദേഹം സെറ്റ് പീസിൽ നിന്ന് ഗോൾ നേടാൻ കെൽപ്പുള്ളൊരു പ്ലെയറാണ്. ഹെഡർ ഗോളുകൾ നേടാൻ കെൽപ്പുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ വെസ്റ്റ് ഹാമിന് ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഫ്രീ കിക്സ് മാത്രമല്ല, നല്ല രീതിക്ക് അദ്ദേഹം കോർണേഴ്സ് കാര്യങ്ങളൊക്കെ ഡെലിവർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആൾ നല്ലൊരു പെനാൽറ്റി ടേക്കറാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വെസ്റ്റ് ഹാമിൽ ഓൾറെഡി അത്യാവശ്യം നല്ല പെനാൽറ്റി ടേക്കേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയും ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് നോക്കാം ആരായിരിക്കും ടീമിലെ പ്രധാനപ്പെട്ട പെനാൽറ്റി ടേക്കർ. ഇനി ജെയിംസ് വാട്ട് പ്രോസ് ആയിരിക്കുമോ അതോ ഇനി ബെൻ റഹ്മ ആയിരിക്കുമോ എന്ന് കാണാൻ വെയിറ്റിംഗ് ആണ്. പിന്നെ ആളുടെ ഓൺ ദ ബോൾ എബിലിറ്റീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആളൊരു എലൈറ്റ് പാസറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു എലൈറ്റ് പാസറൊന്നുമല്ല. പക്ഷേ മിഡ്ഫീൽഡിൽ മൂപ്പരുടെ ഫ്ലേവേഴ്സൊക്കെ അവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പാസിംഗ് എബിലിറ്റി മൂപ്പരൊക്കെ ഉണ്ട് താനും. അപ്പോൾ അത്യാവശ്യം വേഗതയുണ്ട്. അപ്പോൾ മിഡ്ഫീൽഡിൽ 1-2 കളിച്ച് തൻ്റെ വേഗത യൂസ് ചെയ്തിട്ട് ഓപ്പണൻസിനൊക്കെ ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് കയറാൻ കെൽപ്പുള്ള ഒരു പ്ലെയറാണ്. ആ ഒരു വേഗത ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ 2 ബോക്സിലും കാണാൻ വേണ്ടി പറ്റും. ആ ഒരു രീതിക്ക് വർക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹം ഡിഫൻസിനെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. അത് എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റിയാണ്. അതിപ്പോൾ ഇനി വിങ് ബാക്കിന് കവർ കൊടുക്കാനാണെങ്കിലും തൻ്റെ കയ്യിൽ നിന്ന് ബോൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കൗണ്ടർ പ്രസ് ചെയ്തിട്ട് തിരിച്ചെടുക്കാനാണെങ്കിലും, അപ്പം അങ്ങനത്തെ വർക്കൊക്കെ ഗ്രൗണ്ടിൽ കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പ്ലെയറാണ് ജെയിംസ് വാട്ട് പ്രോസ്. കഴിഞ്ഞൊരു സീസണിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർസെപ്ഷൻസ് നടത്തിയിട്ടുള്ളതിൽ 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്ലെയറാണ് ജെയിംസ് വാട്ട് പ്രോസ്. അദ്ദേഹത്തിൻ്റെ മുകളിലുള്ളത് ഡെക്ലൺ റൈസ്, മോയ്സസ് കാസ്കെഡോ, ഇദ്രീസ ഗുയെ, പിന്നെ നമ്മുടെ ഡോക്കൂറ, അപ്പോൾ ഇവരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഡിഫൻസീവ് ക്വാളിറ്റിയാണ് കാണിക്കുന്നത്, ടീമിനെ എത്രത്തോളം ഡിഫൻസീവലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആൾ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ കെൽപ്പുള്ളൊരു പ്ലെയറാണ്. ഒരു സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റാണ്. അത്യാവശ്യം നല്ല രീതിക്ക് പാസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ എല്ലാ സീസണിലും അദ്ദേഹം ഒരു 15 ഗോളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കെൽപ്പുള്ളൊരു പ്ലെയറാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ റെലഗേറ്റ് ആയ സത്താംപ്ടണിൽ നിന്നുകൊണ്ട് 8 ഗോളും 7 അസിസ്റ്റും എങ്ങാനും മുപ്പര് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക വെസ്റ്റ് ഹാമിനെ പോലുള്ള ഒന്നുകൂടി ഒരു നല്ല സൈഡിലേക്ക് വരുന്ന സമയത്ത്
ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എഡ്സൺ അൽവാരസ് ഉണ്ട്, ഇവിടെ ജെറാർഡ് ബോവൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് ഒന്നുകൂടി നല്ല രീതിക്ക് ഡേവിഡ് മോയിസിനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പേഴ്സണലി ഞാൻ കരുതുന്നത്. അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്ത് കാണേണ്ട സംഗതികളാണ്. 4 മാച്ച് കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും ഒരുപാട് മാച്ചുകൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു 4 മാച്ചിൽ നിന്ന് തന്നെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അദ്ദേഹവും ടീമും കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെസ്റ്റ് ഹാമിന് ഭയങ്കര ഒരു വലിയ ഫീ ഒന്നും ഇദ്ദേഹത്തിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്നില്ല. ഏകദേശം 30-35 മില്യൺ അങ്ങനെ അതിൻ്റെ ബിറ്റ്വീൻ ഒരു എമൗണ്ട് മാത്രമാണ് അവർക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ശരിക്കും ഇപ്പോൾ പല പ്ലെയേഴ്സിനെയും വമ്പം പൈസക്കൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്ലെയർക്കുള്ള ഈ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശകലം കുറഞ്ഞ എമൗണ്ട് തന്നെയാണ്. വെസ്റ്റ് ഹാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു ബിസിനസ് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ്ഫീൽഡിൻ്റെ ഒരു എഞ്ചിനാണ്, സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റാണ്, ഗോളടിക്കും, അസിസ്റ്റ് കൊടുക്കും, ഓടി നടന്ന് ഡിഫെൻസീവ് വർക്ക് എടുക്കും. അപ്പോൾ എല്ലാം കൊണ്ടും വെസ്റ്റ് ഹാമിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം വളരെ നല്ല സൈനിങ് ആണ്. ഈ ഒരു സീസണിൽ അവരുടെ സിസ്റ്റത്തിലെ കീ പ്ലെയർ ആകാൻ പോകുന്നൊരു സൈനിങ് ആണ് ഇദ്ദേഹം. ആ ഒരു സെൻട്രൽ മിഡ്ഫീൽഡിൽ ഇനി അപ്കമിങ് മാച്ചസിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാവും എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ജെയിംസ് വാർഡ് പ്രോസിനെ കുറിച്ച് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.